തൻ്റെ നിലപാടുകൾക്കൊപ്പം നിൽക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ച കഥാകാരനായിരുന്നു പുൻകുന്നം വർക്കി തെറ്റായ വ്യവസ്ഥിതിയോട് തൻ്റെ കൃതികളിലൂടെ അദ്ദേഹം നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരുന്നു ഓർമ്മയായി രണ്ട് പതിറ്റാണ്ട് പിന്നിടുമ്പോഴും അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ ഇഷ്ടപ്പെടുന്ന പുതുതലമുറക്കാർ ഏറെ സർ സി പി എ കഥകളിലൂടെയും നാടകങ്ങളിലൂടെയും വിമർശിച്ച് തൻ്റെ നിലപാടുകൾ ശക്തമായി അവതരിപ്പിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെയും ഒപ്പമായിരുന്നു എക്കാലത്തും ജീവിതം അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം മരണശേഷം പള്ളിയിലടക്കാതെ മൃതദേഹം വീട്ടുവളപ്പിൽ തന്നെ സംസ്കരിച്ചു മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച നവലോകം സാംസ്കാരിക വേദി മുടങ്ങാതെ വർക്കിയെ അനുസ്മരിക്കാറുണ്ട് ഇക്കുറിയും ആ പതിവ് തെറ്റിയില്ല പാമ്പാടിയിലെ വസ്തിയിൽ നടന്ന അനുസ്മരണ പരിപാടി മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സാറ് ആ ചിന്തകൾക്കെതിരായി തൻ്റെ തൂലിയെ പടവാളാക്കി സമൂഹത്തിൽ വർഗീയ ചിന്തകൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് തുടക്കം കുറിച്ചു ആദ്യം അദ്ദേഹം തുടക്കം കുറിക്കുന്നതന്നെ താൻ പിറന്ന സമുദായവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതിലെ ജീർണതകൾക്കുമെതിരായിരുന്നു നവലോകം ജനറൽ സെക്രട്ടറി രാജൻ ജോൺ പണിക്കർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ എം രാധാകൃഷ്ണൻ അഡ്വക്കറ്റ് റിജി സക്കറിയ വി എം പ്രദീപ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു സാംജിത്ത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം